നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിചാരണ നേരിടണമെന്നും അടുത്ത മാസം 20 കോടതിയിൽ ഹാജരാകണമെന്നും ആവശ്യപ്പെട്ടിട്ടും അതും സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടും ഒരു കൂസലുമില്ലാതെ നടക്കുകയാണ് ആന്റണി രാജു. പിന്നിൽ ആരുണ്ടെന്ന ധൈര്യമാണോ എന്തോ അറിയില്ല. മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെയും കിട്ടുന്ന വേദികളിലൊക്കെയും ഞാനിതൊക്കെ പുഷ്പം പോലെ നേരിടും എന്നുള്ള ഒരു മനോഭാവമാണ് ആന്റണി രാജു പുറപ്പെടുവിക്കുന്നത്. എനിക്കിതൊന്നും ഒരു വിഷയമേ അല്ല എന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ സജി ചെറിയാന്റെ കാര്യത്തിലും ആന്റണി രാജുവിന്റെ കാര്യത്തിലും മൗനം പാലിക്കുകയാണ്. പകരം വെളുപ്പിക്കാൻ വരുന്നത് CPM ആണ്. MV ഗോവിന്ദനെ ആ ജോലി പതിവ് പോലെ ഏൽപ്പിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. ഇരുകൂട്ടരെയും ചൊടിപ്പിക്കുന്ന ഒരു നടപടിയും CPM എടുക്കരുത് എന്നാണ് പിണറായി ഉത്തരവിട്ടിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ. എന്തിനാണോ എന്തോ ഇവരെയൊക്കെ പിണറായി ഭയക്കുന്നത്. ഭയമാണോ അതോ ഇനിയും വലിയ നേട്ടങ്ങൾ ഇവരെ കൊണ്ടുണ്ടാകാനുണ്ടോ? എന്തായാലും ഇരുകൂട്ടരെയും പിണറായി സോപ്പിട്ട് നിർത്തുന്നത് ആലപ്പുഴയിൽ പിണറായിക്ക് ജയ് വിളിക്കാൻ ഒരു കൂട്ടത്തെ സജി ചെറിയാൻ നിലനിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു പടയെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ വിഴിഞ്ഞത്ത് വലിയൊരു സഹായം, വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കുന്നതിന് ഒരു കളി ആന്റണി രാജു നടത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് പിണറായി വിജയനെ ഇരുവരെയും ചേർത്ത് നിർത്താൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. സുപ്രീം കോടതി വിധി കൊണ്ട് കൂടുതൽ കരുത്തനാകുമെന്ന ആന്റണി രാജുവിന്റെ അവകാശവാദം മന്ത്രിസഭയുടെ അഭിപ്രായമായി കാണാനാകുമോ മുഖ്യമന്ത്രി? മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ ഭാഷയാണ് കേരളം കേട്ടത്. എന്തായാലും ഏതാനും മാസം മുൻപ് വരെ മന്ത്രിയായിരുന്ന ആന്റണി രാജുവിന്റെ പുച്ഛം നിറഞ്ഞ ചൂടോടെയുള്ള ഈ അഭിപ്രായത്തെ കേരളം ഗൗരവമായി തന്നെ എടുക്കണം. ഒരിക്കലും അവഗണിക്കരുത്. VS അച്യുതാനന്ദനായിരുന്നു CPM നേതാവ് ആയിരുന്നതെങ്കിൽ ഈ മഹാൻ നിയമസഭയുടെ പടി ചവിട്ടില്ലായിരുന്നു എന്നത് ഉറപ്പ്. ജയിച്ചാൽ തന്നെ മന്ത്രി കസേരയിൽ എത്തില്ലായിരുന്നു. അതാണ് രണ്ട് ഭരണത്തിന്റെയും വ്യത്യാസം എന്ന് വെട്ടിത്തുറന്നു പറയുകയാണ് ശക്തിധരൻ. ശക്തിധരൻ കടന്നാക്രമിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ശക്തിധരൻ പറഞ്ഞിരിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ, ഈ വിധിയോടെ കൂടുതൽ കരുത്തനാകുമെന്ന ആന്റണി രാജുവിന്റെ അവകാശവാദം ഏതായാലും ഓരോ മലയാളിയും ഭയക്കണം. പരമോന്നത നീതിപീഠം ഇത്ര ചീള് പദവിയാണോ? കോടതിയോടുള്ള വെല്ലുവിളിയല്ലേ ഇത്? ഇങ്ങനെ ന്യായാധിപരെ ഇളിഭ്യരാക്കാമോ? ഇങ്ങനെ വെല്ലുവിളിക്കാൻ ഇദ്ദേഹം ആരാ? ഇതെന്താ രാജഭരണമോ? ജനത്തിന്റെ കണ്ണു വെട്ടിച്ചാൽ ഇയാൾ ജട്ടി മാത്രമല്ല, എന്തും അറുത്തെടുക്കും. അവന്റെ കൂടെയാണ് ഭരണവർഗം. വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ നൃസംശൻ എന്തും ചെയ്യും. അടിവസ്ത്രം മാത്രമല്ല, നിയമവ്യവസ്ഥയുടെ മറ്റെന്തും ഉരിഞ്ഞെടുക്കും. വിധി കേട്ടപ്പോഴുള്ള ആ ധാർഷ്ട്യം നിങ്ങൾ കണ്ടില്ലേ? കള്ളത്തിരുമാലി. നിശ്ചിത സമയത്തിനുള്ളിൽ നിയമാനുസൃതമായി വിചാരണ നേരിടണമെന്നേ രാജ്യത്തെ പരമോന്നത നീതിപീഠം പറഞ്ഞുള്ളൂ. അതിനാണ് ഈ ഭത്സനം ഒരു ചാനലിൽ പരമോന്നത സമയം തന്നെ കിട്ടി. അതോടെ പറുദീസയിലെത്തിയെന്നാണ് വിചാരം. അവതാരകൻ നന്നായി കശക്കിയെങ്കിലും ഒരു കൂസലുമില്ല. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചിട്ട് കയറാമെന്ന മട്ടാണ്. അധികാരം തൽക്കാലം അയാളുടെ കൈകളിലാണ്. ലോക ശ്രദ്ധ നേടിയ ഈ സംഭവത്തിൽ ഒന്ന് ശക്തമായി പ്രതികരിക്കാൻ പോലും കേരളമേ നിനക്ക് കഴിയാതെ പോയല്ലോ. കർത്താവിന് സ്തുതി. ഇതായിരുന്നു ശക്തിധരൻ കുറിച്ചത്. പിണറായി ഉണ്ട് എന്നുള്ള അഹങ്കാരമാണ് സത്യത്തിൽ ആന്റണി രാജുവിനും സജി ചെറിയാനും ഒക്കെ. എന്നാൽ സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിണറായി ഇരുവരെയും തൂക്കി താഴെയിടും. നല്ല ഒന്നാം തരമായി കാലുവാരി പിണറായി കൂളായി പോകും. കാരണം ഇതുവരെയുള്ള പിണറായി വിജയന്റെ ചരിത്രം അതാണ്. കൂടെ നിന്നവരെയൊക്കെ ചവിട്ടി താഴ്ത്തിയിട്ടായാലും ഉയർന്നു വരണം എന്നത് മാത്രമാണ് പിണറായിക്കുള്ളത്. അതുകൊണ്ട് ആന്റണി രാജുവും സജി ചെറിയാനും കോടതികളിൽ നിന്ന് തിരിച്ചടി ഏറ്റിട്ടും വലിയ ആത്മവിശ്വാസത്തിൽ നടക്കുകയാണ്. കാരണം പിണറായി വിജയൻ എന്ന കോടതി അവർക്കൊപ്പമുണ്ട് എന്നുള്ള ഒരു ധാർഷ്ട്യമാണ്. ഈ ധാർഷ്ട്യത്തിനുള്ള മറുപടി ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.